നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ മൈസൂരിൽ നിന്നുമാണ്. മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ, ശ്രീരംഗപട്ടണം കോട്ടയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. കോട്ടയ്ക്കുള്ളിലെ സുന്ദരമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ശ്രീരംഗപട്ടണം കോട്ട 1454 തിമ്മണ്ണ നായകൻ നിർമ്മിച്ചുവെങ്കിലും ടിപ്പു സുൽത്താന്റെ ഭരണകാലത്താണ് ഈ കോട്ട ഏറെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് കാവേരി നദി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കോട്ട ഫ്രഞ്ച് ആർക്കിടെക്ടുകളുടെ സഹായത്തോടെയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കോട്ടയ്ക്കുള്ളിലുണ്ടായിരുന്ന ലാൽമഹലും ടിപ്പുവിന്റെ കൊട്ടാരവും 1799 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്ത സമയത്ത് പൊളിച്ചു മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. പുറത്തേക്കുള്ള 7 വാതിലുകളും 2 തടവറകളും കൂടി ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. AD 1454 വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന തിമ്മണ്ണ നായകയാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 1495 വാടയാർ രാജാക്കന്മാർ വിജയനഗര സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ കോട്ട അവരുടെ അധീനതയിലാക്കുകയായിരുന്നു. അതോടുകൂടി തന്നെ വാടയാർ രാജാക്കന്മാർ അവരുടെ തലസ്ഥാനം മൈസൂരിൽ നിന്നും ശ്രീരംഗപട്ടണത്തേക്ക് മാറ്റുകയും കോട്ട അതിന്റെ അവരുടെ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമാക്കുകയും ചെയ്തു. 1673 മുതൽ 1704 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദേവരാജ വാടയാറുടെ ഭരണകാലത്ത് ഈ പ്രദേശവും കോട്ടയും പുരോഗമനപരമായ പല മാറ്റങ്ങളും കൈവരിച്ചു. AD 1782 ടിപ്പു സുൽത്താൻ ഈ കോട്ടയുടെ ഭരണം ഏറ്റെടുക്കുകയും പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തി ഈ കോട്ടയെ ബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കോട്ടയ്ക്ക് അകത്തു വെച്ച് ടിപ്പു സുൽത്താനെ കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർ പലതവണ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെടുകയായിരുന്നു. ശ്രീരംഗപട്ടണം കോട്ടയിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതന്നെയാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.